തട്ടിപ്പിനെ കുറിച്ച് കാഞ്ഞിരപ്പള്ളി താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് തുച്ഛമായ തുക മാത്രമാണ് സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കണ്ടെത്തിയത്. അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ചു. സൊസൈറ്റിയുടെ പേര് ഉപയോഗിച്ച് നിക്ഷേപകരിൽ നിന്നും സ്വീകരിച്ച പണം രേഖകളിലില്ല. അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിക്ഷേപിച്ച തുകയുടെ കണക്കുകൾ മാത്രമാണ് രേഖകളിലുള്ളത്. നേരിട്ട് നിക്ഷേപിച്ചവരുടെ പണത്തിന്റെ കണക്കുകൾ സൊസൈറ്റിയുടെ രേഖകളിലില്ല എന്ന് മാത്രമല്ല ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് സൊസൈറ്റിയുടെ പേരിൽ നിക്ഷേപം സ്വീകരിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ അടുത്ത ദിവസം ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചു. ഇതുകൂടാതെ പോലീസ് സൊസൈറ്റിയുടെ ഓഫീസ് തുറന്ന പരിശോധന നടത്തി രേഖകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അറസ്റ്റ് ഇപ്പോഴും വൈകുകയാണ്. നിക്ഷേപിച്ച പണവും പലിശയും തിരികെ ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച നിക്ഷേപകർ നൽകിയ പരാതിയിലാണ് സൊസൈറ്റിയിലെ ജീവനക്കാരി, പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. നിലവിൽ പാറക്കടവ് സ്വദേശി എബി ജോണിന്റെ പരാതിയിൽ ജീവനക്കാരി ഷിബിന നൌഷാദ്, ബാങ്ക് സെക്രട്ടറിയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും കൂടിയായ ടി എം ഖനീഫ, പ്രസിഡന്റ് സൈമൺ എലിഞ്ഞിമിറ്റം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. സഹകരണ വകുപ്പിന്റെ വിശദമായ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.